ഇപ്പോഴത്തെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ട്രെൻഡ് കാണുമ്പോൾ മനസ്സിൽ ഒരുപാട് ആകാംക്ഷ വരുന്നു. ഈ കണക്കിനാണെങ്കിൽ ഒരു 10-50 കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു ജീരിയാട്രിക് സിറ്റി ആയിട്ട് മാറും. ചെറുപ്പക്കാരെല്ലാവരും പോകുന്നു, കുട്ടികളെല്ലാവരും ഒരു പ്ലസ് ടു കഴിഞ്ഞ പണമുണ്ടെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് തന്നെ പോകും, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ തീർച്ച കാനഡ ഓസ്ട്രേലിയ, കാനഡ ഓസ്ട്രേലിയ. ഇതാണ്, ഇതൊരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു മെർസിഡീസ് കാറോ അല്ലെങ്കിൽ ഒരു ഡയമണ്ട് ബ്രേസ്ലെറ്റോ ഒരു ഒരു സ്റ്റാറ്റസ് സിമ്പിളാണെങ്കിൽ ഇന്ന് കുട്ടികൾക്ക് വെളിയിൽ പോയി പഠിക്കുക സ്റ്റാറ്റസ് സിമ്പിൾ. എന്തെങ്കിലും കാരണം കൊണ്ട് അത് പാടില്ല എന്ന് അച്ഛനമ്മമാർ പറയുകയാണെങ്കിൽ വലിയ പ്രശ്നമാണ്. ശരിക്കും ഇത്രയും പണം ചെലവാക്കി അയക്കാൻ വയ്യാത്തവർ കടമെടുത്തും പണയം വെച്ചും കുട്ടികളെ അയക്കുകയാണ്. അയക്കില്ല എന്ന് പറയുകയാണെങ്കിൽ ഒന്നിലോ ഡിപ്രഷൻ അല്ലെങ്കിൽ മയക്കുമരുന്ന്, ചിലർ ആത്മഹത്യ. നിങ്ങളുടെ ഒരു അഭ്യർത്ഥന, നിങ്ങൾ തന്നെ ആലോചിക്കൂ, നിശ്ചയിക്കൂ, തീരുമാനമെടുക്കൂ. ഒന്ന്, ഈ നാട്, ഈ മണ്ണ്, ഈ ജലം, ഈ ആകാശം എല്ലാം നമുക്ക് സ്പെഷ്യലാണ്, നമ്മുടേതാണ്, നമുക്ക് കിട്ടിയ വരദാനങ്ങൾ. ഇത് കളഞ്ഞ് പെറ്റമ്മ വേണ്ടെന്ന് വെച്ച് പോറ്റമ്മയെടുക്കൽ പോകുമ്പോൾ എന്തിനാണ് പോകുന്നത്? ഡിഗ്രി എടുത്തു കഴിഞ്ഞിട്ട് ഓരോ പേരിലുള്ള ഓപ്ഷൻസ് പഠിക്കാൻ പോകുന്നു. ഭാരതത്തിൽ അനവധി ഓപ്ഷൻസ് ഉണ്ട്, ഇല്ലെന്ന് പറയാനൊക്കില്ല. അനവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇല്ലെന്ന് പറയാനൊക്കില്ല. പണ്ട് ബ്രെയിൻ ഡ്രെയിൻ ആയിരുന്നു, ഇന്ന് ബ്രെയിൻ ഡ്രെയിൻ അല്ല, ആക്ച്വൽ പീപ്പിൾ, യങ് പീപ്പിൾ, സ്റ്റുഡൻറ് ട്രെയിൻ ആണ് ഇന്ന്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. പോയി കഴിഞ്ഞാൽ 100-ൽ 99 പേരും തിരിച്ചു വരികയില്ല എന്നുള്ളത് നിശ്ചയം. ഒരു അച്ഛൻ മകൻ്റെയൊക്കെ പറഞ്ഞു, മോനെ മരിക്കാൻ വേണ്ടി കാത്തിരിക്കണ്ട, നല്ല കാലത്ത് ഞാനിരിക്കുമ്പോൾ വന്ന് എൻ്റെ കൂടെ കുറേ കാലം ഇരിക്കുക, ശേഷക്രിയ ചെയ്യാൻ വേണ്ടി വരണ്ട, ആരെങ്കിലും ചെയ്തോളും. നല്ല കാലത്ത് എനിക്ക് ഇരിക്കുമ്പോൾ അങ്ങനെ ഒന്നും ഇപ്പോൾ നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. വന്നാൽ തന്നെ തിരിച്ചു പോകാനുള്ള ധൃതിയാണ്. എല്ലാം കൂടെ 5 ദിവസത്തിനും എല്ലാം ചെയ്ത് തീർത്തിട്ട് തിരിച്ച് അടുത്ത പ്ലെയിനിൽ കയറി പോവുകയാണ്. അവരുടെ കുട്ടികളോ വന്നു കഴിഞ്ഞാൽ ആ കുട്ടികൾക്കൊക്കെ ഡേർട്ടി ഇന്ത്യ, ആ അലർജി, ഈ അലർജി, അത് പാടില്ല, ഇത് പാടില്ല, അങ്ങനെ ഒരു സെറ്റ്. ഈയിടെ തന്നെ കൊട്ടാരത്തിൽ ഒരാൾ ഒരു വന്നപ്പോൾ, അവരൊക്കെ മലയാളികൾ തന്നെയാണ്, അവർ പറഞ്ഞു, കുട്ടികളെ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, കുട്ടികൾക്ക് ഇന്ത്യയിൽ വരുന്ന ദേ ഡോണ്ട് വാണ്ട് ടു കം. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർക്ക് വരാൻ ആഗ്രഹമില്ല, ഇന്ത്യക്കും അവരെ ആവശ്യമില്ല. ഇന്ത്യ ഓൾസോ ഡസ് നോട്ട് വാണ്ട് ദം, ഇന്ത്യ ഡസ് നോട്ട് വാണ്ട് പീ, ഇന്ത്യൻസ് ഹുഡ് നോട്ട് വാണ്ട് ഇന്ത്യ. യു സ്റ്റേ ദർ, യു സ്റ്റേ ഇൻ അമേരിക്ക, ഗൺ ലോബിയും ക്രൈമിൻ്റെ അറ്റവും ഒക്കെ ആയിട്ട് യു സ്റ്റേ ദർ, ഫൈൻ, ഡോണ്ട് കം. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, ചില ഈ റിസർച്ച്, സയൻസ് അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ ഫോറിൻ കൺട്രീസിൽ കൂടുതൽ കാണുമായിരിക്കാം. അല്ലാതെ ഒക്കുമെങ്കിൽ ഭാരതത്തിൽ നിങ്ങളിരുന്ന്, നിങ്ങൾക്ക് ഇത്രയും തന്ന്, നിങ്ങളെ വളർത്തിയ നിങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കൂ. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കൺസിഡറേഷൻ, നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്, യുവർ ഡെഡിക്കേഷൻ, അത് കൊടുക്കൂ. കമ്മിങ് ടു നേച്ചർ, പ്രകൃതി ഫൗണ്ടേഷൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് കൂടുതൽ പ്രകൃതിയുമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് അറ്റ്ലീസ്റ്റ് കുട്ടികളെ ആകർഷിക്കാനായിട്ട്. പണ്ടത്തെ കാലത്ത് പല വൃക്ഷങ്ങൾക്കും ഇന്ന സ്ഥലത്ത് ഇന്ന ദിക്കിൽ, ഇന്ന വടക്ക് തെക്ക് ഇങ്ങനെ കൊണ്ട് ഇന്ന സ്ഥലത്ത് ഇന്ന വൃക്ഷം നടണം ഇങ്ങനെയൊക്കെ പറയും. അത് പലതും വളരെ സയൻറ്റിഫിക്കാണ്. വേപ്പിനെ ഇന്ന് കാറ്റുള്ള സ്ഥലത്ത് വേപ്പ് നടണം, ഈ വേപ്പിൻ്റെ ഇലയിൽ കൂടെ കാറ്റ് വരുമ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് തെറാപ്പി, ശ്വാസം. ഇങ്ങനെ ഒരുപാട് നമുക്കുണ്ട്, അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. എല്ലാവരും പറമ്പുകൾ എന്തെല്ലാം മരുന്നുകളുണ്ട്, മരുന്ന് ചെടികൾ എന്തെല്ലാം ഉണ്ട്, ആർക്കെങ്കിലും ഇന്ന് അറിയാൻ പോലും ഇല്ല ഇത് എന്താണെന്ന്, ആർക്കും അറിയാൻ വയ്യ, അതൊക്കെ വെട്ടിക്കളയാണ്. കുട്ടികളുടെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടോ, നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ എങ്ങനെയാന്ന് എനിക്ക് അറിയാൻ വയ്യ, നിങ്ങൾ എത്ര പേര് വീട്ടിൻ്റെ അത് ചെരുപ്പിട്ടുകൊണ്ട് നടക്കും, അകത്തിടാനുള്ള ഇൻഡോർ ചെരുപ്പ്, വെളിയിലുള്ള ചെരുപ്പല്ല, അകത്തിടാനായിട്ടൊരു ജോഡി ചെരുപ്പ്, ഈ ചെരുപ്പിട്ടുകൊണ്ടല്ല നടക്കുകയില്ല. ഞങ്ങളൊന്നും ചെരുപ്പിടാറേ ഇല്ല, കെട്ടിടത്തിനകത്ത് ചെരുപ്പിട്ട് ശീലിച്ചിട്ടില്ല. പക്ഷെ കെട്ടിടത്തിനകത്ത് ഇട്ടാലും ഇട്ടില്ലെങ്കിലും മുറ്റത്തിറങ്ങി നിങ്ങളുടെ കാലും മണ്ണുമായിട്ടുള്ള ബന്ധം വേണം. ഈ ഷൂസും ചെരുപ്പും ഒക്കെ ഇട്ട് നടക്കുമ്പോൾ ആ ബന്ധമില്ല. ഒരു കല്ലിൽ ചിലപ്പോൾ കൊള്ളുമായിരിക്കാം, എന്നാലും മണ്ണും കാലുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വരെ അത് വളരെ അത്യാവശ്യമാണ്. ഒരു 10 മിനിറ്റെങ്കിലും
കഷ്ടപ്പെട്ടാണെങ്കിലും ചെരുപ്പില്ലാതെ മുറ്റത്ത് നടക്കുക, മുറ്റമുള്ളതിൽ, അത് നിങ്ങൾക്ക് നല്ലതാണ്.